ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ഇപ്പൊ നിൽക്കുന്നത് ശ്രീധന്യാജിയുടെ വീട്ടിലാണ്. ഇതെന്താ പറയുന്നത്, കൽപ്പറ്റയിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇവിടേക്ക്? കൽപ്പറ്റയിൽ നിന്ന് തീർച്ചയായിട്ടും വളരെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന നല്ലൊരു കാര്യമാണ്. എന്നെ വെച്ചോളം, ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ വയനാട് ഏരിയയിൽ വരികയും പല ഫോണുകളും നമ്മളെ കഴിഞ്ഞ ദിവസം പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നി, ഞാൻ ഈ പ്രളയത്തിന്റെ സമയത്ത് ഇവിടെ അടുത്തുവരെ വന്നിട്ട് നിങ്ങൾ എവിടേക്ക് വരാൻ പറ്റാത്തതിൽ എനിക്കിപ്പോ വിഷമമുണ്ട്. അന്നെങ്ങനെ പ്രളയം നമ്മളെ ബാധിച്ചിരുന്നു? പ്രളയം വെള്ളത്തിൽ ഈ കല്ലിന്റെ പറഞ്ഞു, ഇവിടുന്ന് 3 മീറ്റർ താഴെ വരെ വെള്ളവും ഇവിടുന്ന് കുറവും. അടിയന്തരമായിട്ട് വീട്ടിൽ വേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ചെയ്തിട്ടേ പോകുന്നുള്ളൂ അച്ഛാ, ഞാൻ പിന്നെ പിന്നത്തേക്ക് വെക്കുന്നില്ല. ബാക്കി റെക്കോർഡ് ബുക്ക് ബാഗൊക്കെ ബുക്ക് ഒരു പടിക്കെട്ടിലും കൂടി ഞാൻ ഒരു അകട്ടിൽ അവിടെ ഒരു രണ്ടു കട്ട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ സാറേ. അല്ല അത് എനിക്ക് എങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ എത്ര മക്കളുണ്ട്? 3 നാളും പടിയത്തരായിട്ട് എന്താ അവിടെ ആവശ്യം? കുട്ടി കിടക്കാൻ, ആ കിടക്കാൻ തൽക്കാൻ ചെറിയ കട്ടിൽ, പിന്നെ ആ സാധനങ്ങൾ വെക്കാൻ ചെറിയ തലമാരി. അത് ഞങ്ങളൊക്കെ നേരത്തെ ഇറങ്ങും. അത് നമുക്കിപ്പോ സാധാരണ ഇത് മതിയോ? കട്ടിലൊക്കെ ആണെങ്കിൽ സാധാരണമായിട്ടുള്ളത് മതി. മതി 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 മതി. ഞാനൊരു കോടീശ്വരനല്ല, എനിക്ക് വർഷത്തിൽ ഒന്നേ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. മനസ്സിലായി മനസ്സിലായി. അല്ല അങ്ങോട്ട് നീങ്ങിയ പറയാം. അച്ഛാ, നിങ്ങളെ വിചാരിച്ച ഇതിൽ വന്നോ എനിക്ക് അറിയില്ല. ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ തന്നത് ഇന്ന് ഈ നേരിട്ട് ഒരു പ്രചരണത്തിന്റെ വിഷമം കണ്ടപ്പോ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതും അപ്പൊ തന്നെ രോഗിക്ക് വിശക്കുന്ന ആഹാരം, രോഗിക്ക് മരുന്ന്, അപ്പൊ ആ വിഷമത്തേക്ക് അപ്പൊ തന്നെ സടനാശ ചെറിയൊരു പരിഹാരം പെട്ടെന്ന് നിങ്ങൾ ചെയ്തത് മാത്രമേ. ഇതിന് ഇതിന് ആ പെട്ടെന്ന് തന്നെ ചൂടോടെ തന്നെ കുറയെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ആ കുട്ടികളുടെ പിന്നെ ഊഷ്മളമായ പിന്നെ നന്ദി നിങ്ങൾക്ക് ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്ന് ആ കുട്ടി ഒന്ന് കടന്നോട്ടെ, എൻ്റെ കുട്ടി ഒന്ന് മര്യാദ നിയോജിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്ന, അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഒന്നാം ഘട്ടം എന്ന രീതിയിൽ ഞാനിപ്പോ പ്ലാവിന്റെ ഘട്ടം, പിന്നെ അതേപോലെ തന്നെ ആ ഘട്ടം നമുക്ക് വേറെ ഉള്ള വയസ്സായിട്ട് ഇങ്ങനത്തെ ഒരു കട്ടിൽ കണ്ടിട്ടുണ്ട്. 32 വയസ്സായി കുട്ടി കണ്ടിട്ടില്ല, ഞങ്ങളും കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛാ, അന്ന് ഞാനിവിടെ വന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് കാണാമായിരുന്നു. ഇതൊക്കെ അന്ന് ഞാൻ വാങ്ങിച്ച അതേ ഷോപ്പ് തന്നെയാണ് ഇതൊക്കെ. അല്ല ഓക്കെ, ഏതായാലും പഴയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണല്ലോ. അപ്പൊ പിന്നെ അല്ല, നിങ്ങൾ എല്ലാരും വന്നപ്പോ ഇതൊക്കെ മാത്രമേ ഉള്ളൂ, ബാക്കിയാൽ നന്നു എന്നുള്ളത് വീടില്ല. അപ്പൊ എല്ലാ വീട് അപ്പൊ തേക്കന്റെയും കുറച്ച് ഡാമേജ് ഉള്ളത് തന്നെ ക്ലിയർ ആയി, ഉള്ളൊക്കെ നല്ല ക്ലിയർ ആവുന്ന എല്ലാരും നമ്പർ ഉണ്ടല്ലോ, അത്യാവശ്യം അതേപോലെ നിങ്ങളെ ഏരിയയിൽ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. കാര്യത്തിന് ശേഷമല്ല, ഇതിന് മുമ്പാണ് ഒരാളെ സഹായിക്കുന്നത്. ഞാൻ മനസ്സിലാക്കും ആരെങ്കിലും ഞാൻ അച്ഛനോട് പറയുന്നു, സോഷ്യൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം എന്നെ അറിയിക്കണം. എപ്പോഴായാലും ഞാൻ എൻ്റെ കഴിവനുസരിച്ച് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അവർക്ക് ഒരു അപ്പം ഏതായാലും സന്തോഷം. അപ്പം അമ്മ എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ ശരി അച്ഛൻ. ഓക്കെ, വേറെ ഇതിലെ ഇതിലേക്ക് ഗ്യാരണ്ടി ഉള്ളത് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഷോപ്പിൽ പറഞ്ഞാൽ മതി, അങ്ങോട്ട് എടുത്തൊക്കെ സാധിക്കും. വേറെ ഇനി ആർക്കെങ്കിലും ഓ പിന്നെ ഒന്നാക്കാം, രണ്ടെണ്ണം എടുത്തോ. എപ്പോഴും ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് മറ്റേ കുട്ടികൾ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടും കൂടി, അപ്പം പിന്നെ അങ്ങ് അതിൽ നിന്നാണ് പിന്നെ ഈ പ്രീമെയിൻസും പിന്നെ പ്രീമിയർ മെയിൻസും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മെയിൻസ് മെയിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫ്ലഡ് വരുന്നത്. ഫ്ലഡ് വന്നപ്പോ എന്റെ കൂലിപ്പണിയും കുറഞ്ഞ്, തൊഴിലുറപ്പും കുറഞ്ഞ്, ഇൻകം സോഴ്സ് അതും ഇല്ലാണ്ടായി. അപ്പൊ നല്ലാണ്ട് ബുദ്ധിമുട്ട്. ജോലി എന്തായിരുന്നു?
തൊഴിലുറപ്പിന് പോന്നെയാണ്. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കൊണ്ട് അമ്മയ്ക്ക് എന്താ ജോലി ഉണ്ടല്ലോ. അമ്മയാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടു നന്നാ പറഞ്ഞ അത്ര കുറച്ചതല്ല. അമ്മ ഞങ്ങൾക്ക് ജോലി എന്തായിരുന്നു? അമ്മക്കൊരു ജോലി ഇന്നലെ കാണുന്ന തൊഴിലുറപ്പ് ആരാണോ വേലക്ക് വിളിക്കുന്ന ആ ജോലികളൊക്കെ ചെയ്യലാണ് അമ്മയ്ക്ക് വേണ്ടി. പ്രത്യേകിച്ച് ജോലി എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടതിന് ദൈവം നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നു. എന്തായാലും സന്തോഷിക്കാം. സോറിട്ടോ, അന്ന് നിങ്ങൾ വിളിച്ചപ്പോഴേ ഇരിക്കും മനസ്സിലായി.